ബെഞ്ച് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ വരാന്തയിലിരുന്ന് പഠിക്കേണ്ട ഗതികേടിലായിരുന്നു 5 കൊല്ലം മുൻപ് വരെ ഇടുക്കി പാമ്പനാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. എന്നാൽ ഇന്ന് ജില്ലയിലെ തന്നെ നമ്പർ 1 സ്കൂളുകളിലൊന്നാണിത്. എം രമേശ് എന്ന പ്രധാന അധ്യാപകന്റെ വരവോടെയാണ് സ്കൂളിന്റെ തലവരയാകെ മാറിയത്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ വരുമ്പോൾ ചോർന്നൊലിക്കുന്ന ഓടിട്ട കെട്ടിടമായിരുന്നു. കുട്ടികൾ ക്ലാസ് റൂമിനകത്ത് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് വരാന്തയിലിരുന്ന് കുട്ടികൾ എഴുതുന്നു, വായിക്കുന്നു, പഠിക്കുന്നു. 300 കുട്ടികളുണ്ട്, 4 അധ്യാപകരെ ഉള്ളു അവരെ പഠിപ്പിക്കാൻ. സ്കൂളിന് ഏത് നിമിഷവും താഴ് വീണേക്കാമെന്ന അവസ്ഥ. പൂട്ടിപ്പോയാൽ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ മക്കളുടെ പഠിപ്പം അതോടെ നിന്നുപോയേനെ. ഏക ആശ്രയമായ സ്കൂളിന് വേണ്ടി ദേശീയപാത ഉപരോധിക്ക പോലും ഉണ്ടായി കുട്ടികളും രക്ഷിതാക്കളും. എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നില്ല. വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല രമേശ് സാറും PTA. നാട്ടുകാരുടെ സഹായത്തോടെ പ്രശ്നങ്ങൾ ഓരോന്നായി തരണം ചെയ്തു. 4 ടീച്ചേഴ്സിനെ നമുക്ക് നിയമിക്കണം എന്ന് തീരുമാനിച്ചു. പൊതു സമൂഹത്തിൽ നിന്നും PTA സമാഹരിച്ച തുകയാണ് അവർക്ക് സാലറിയായി കൊടുത്തത്. അടിസ്ഥാന സൗകര്യങ്ങൾ വന്നതോടെ റിസൾട്ടും കുതിച്ചുയർന്നു. ഞാൻ വരുന്നതിന് മുമ്പ് 67 പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട്. 2017, 2018, 2019 100% കുട്ടികളെ വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ക്ലാസുകളെല്ലാം ഹൈടെക്കായി. ഗണിതശാസ്ത്ര ക്ലബ്ബുകളും കൗൺസിലിംഗ് സെൻ്ററും ഏത് മുന്തിയ സ്കൂളിനോടും കിടപിടിക്കുന്നത്. പൊതുഭക്ഷണശാലയെന്ന നല്ല മാതൃകയും പാമ്പനാർ സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നു. വിദ്യാലയത്തിൽ നിന്നുമാണ് ഈ ഒത്തൊരുമയുടെ പാഠം ആരംഭിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് വിദ്യാലയത്തിൽ ഇങ്ങനെ കുട്ടികളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഒരിക്കൽ പൂട്ടിപ്പോവാറായി സ്കൂളിൽ ഇപ്പോൾ കുട്ടികൾ 888. അടുത്ത കൊല്ലം അത് 1000 കടക്കുമെന്നും രമേശ് സാർ ഉറപ്പു പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.